ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നെസ്റ്റ് ബൈ റൂപ്സ്. എല്ലാവരും എന്തെടുക്കുക? സുഖമാണല്ലോ എല്ലാവർക്കും, അല്ലേ? അപ്പോൾ പുതിയ വർഷം പിറന്നതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗുമായാണ് വന്നിരിക്കുന്നത്. ഇത് മുല്ലയാണ് കേട്ടോ, ഒരു ചെറിയ കഷ്ണം കൊണ്ടുവന്ന് നട്ടതാണ്. ഇപ്പോൾ അതിൽ തിരളൊക്കെ വരുന്നുണ്ട്. ഈ പൂവിൻ്റെ പേരെന്താണെന്നറിയില്ല. ഇത് ഒരുപാട് കാലം ഇതുപോലെ നിൽക്കും. ഇത് പൂത്തിട്ട് കുറച്ച് നാളായി. ഒരുപാട് നാൾ ഇതുപോലെ തന്നെ കാണും, നിറമൊന്നും മങ്ങാതെ പൂവൊന്നും വാടാതെ കിടക്കും. ഇത് പിന്നെ ഓർക്കിഡാണ്. ഈ കൊമ്പ് നിറയ സാധാരണ പൂക്കാറുണ്ട്, പക്ഷെ ഇത്തവണ രണ്ട് പൂ മാത്രമേ വന്നുള്ളൂ. ഇവിടെ ഒരു കുഞ്ഞു കറിവേപ്പിലയുണ്ട്, അതുപോലെ കറ്റാർവാഴ, മല്ലി. മല്ലി ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ വേര് കൊണ്ടുവന്ന് നട്ടതാണ്. നന്നാവോ എന്ന് അറിയില്ല, നോക്കാം. ഇന്നലെ നട്ടതേ ഉള്ളൂ. ഇവിടെ അതുപോലെ കുറച്ച് 10 മണി നട്ടിട്ടുണ്ട്, 2 ദിവസം ആയേ ഉള്ളൂ നട്ടിട്ട്. എന്താവുമെന്ന് അറിയില്ല. 10 മണിയൊക്കെ പെട്ടെന്ന് പിടിച്ചു വരുന്ന ഒരു ടൈപ്പാണല്ലോ. അപ്പൊ ഞാനിവിടെ കുറച്ച് നെയ്യ് ഉരുക്കിയെടുക്കുകയാണ്. ഇതെങ്ങനെയാ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഐക്കാട്ടിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്നും പാല് വാങ്ങിക്കുന്ന വീടാണെങ്കിൽ നമുക്കൊരു 2 ആഴ്ച കൊണ്ടൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള നെയ്യ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന നെയ്യിനേക്കാളും നല്ല നിറവും മണവും ഉണ്ടാവും ഈ നെയ്ക്ക്. ഇത് ഞാൻ പാക്കറ്റ് പാലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് പശുമ്പാൽ കിട്ടുമെങ്കിൽ അത്രയും നല്ലതാണ്. നല്ലതുപോലെ ചൂടായി ഉരുക്കി വരണം. അപ്പം നമ്മുടെ നെയ്യ് ആയി വന്നിട്ടുണ്ട്. ഈ പതയൊന്ന് മാറി കിട്ടിയാൽ മതി. നല്ല മണം വരുന്നുണ്ട്. ഈ പതയുള്ളത് കാരണമാണ് അതിൻ്റെ കളറ് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഉണ്ടോ, ഞാൻ ചൂടോടെ തന്നെ ആ നെയ്യ് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തണുത്തതിന് ശേഷം എയർടൈറ്റുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാം. നല്ല മണമാണ്, അത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് ഞാൻ എൻ്റെ പുതിയൊരു വർക്ക് കാണിച്ചു തരാം. ഞാനിതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, യാൺ പെയിൻറ്റിങ്. അതുപോലെ തന്നെ നമ്മുടെ സാന്റാ ക്ലോസൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണണം. ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് ഒരു ഈവനിങ് വ്ളോഗ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ ഉണ്ട് ഫ്രണ്ടിൻ്റെ റൂമിൽ. അപ്പം ഞാൻ കരുതി ഒരു ഈവനിങ് വ്ളോഗും ആയിക്കോട്ടെ എന്ന്. അപ്പോൾ കുറച്ച് പണികൾ ബാക്കിയുണ്ട്, അതുകൂടെ തീർത്തിട്ട് വേണം അവിടേക്ക് പോകാൻ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൂടിയപ്പോൾ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ അന്ന് പറ്റിയില്ല. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇത്തവണത്തെ ഒത്തുകൂടലൊരു വ്ളോഗാക്കി കളയാന്ന്. ഇപ്പോൾ സമയം 6:15 ആകാനായി. എൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു, അഴിച്ചുവാരലൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് കുളിക്കണം, അതിനുശേഷം വിളക്ക് വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ 7 മണി കഴിഞ്ഞു. ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ്, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇനി അവിടെ വെച്ചിട്ട് കാണാം. ഇതാണ് കേട്ടോ അനൂപ്, പുള്ളിക്കാരൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. പുള്ളി സംഗീതം ആസ്വദിച്ചുകൊണ്ട് ഉള്ളിയരിയാണ്. പിന്നെ എനിക്ക് എല്ലാം വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റിയില്ല, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയി ബിസി ആയത് കാരണം. പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഇടയിൽ വീഡിയോ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ നീനുവിൻ്റെ സ്പെഷ്യൽ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുക്കറിൽ നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ ഇവിടെ നല്ല കളിയിലാണ്, അവർ 3 ആളും കൂടി ബൈക്ക് ഓടിക്കുകയാണ്.
നല്ല രസാട്ടോ ഇങ്ങനെ കുറച്ച് പേര് വല്ലപ്പോഴൊക്കെ ഒത്തുകൂടുമ്പോ ഒരു വീട്ടിലെല്ലാരും ഒത്തുകൂടി കുക്കിംഗ് ഒക്കെ ചെയ്ത് നിങ്ങളും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് ഒത്തുകൂടി നോക്കുക, അപ്പോ ആ ഫീല് മനസ്സിലാകും. അപ്പൊ നമ്മുടെ കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അടുക്കളയിൽ ഗംഭീര കുക്കിംഗ് ഒക്കെ നടക്കുകയാണ്. അപ്പൊ ഇത് നിമേഷാണ്, നിമേഷിന്റെ ചാനൽ ഉണ്ട് മല്ലു സിംഗ് ഗാലറി എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. നല്ല അടിപൊളി കുക്കിംഗ് ഒക്കെയാണ്, പഞ്ചാബി സ്റ്റൈൽ കുക്കിംഗ് ഒക്കെയാണ്. എന്തായാലും നിങ്ങൾ അത് കണ്ടു നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സമയം ഏതാണ്ട് 11 മണിയായി, എല്ലാരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ ഉള്ള സ്ഥലം വെച്ച് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് കഴിക്കുകയാണ്. നല്ല രസാട്ടോ ഇങ്ങനെ. നിങ്ങളും എന്താ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ റിലേറ്റീവ്സിന്റെ വീട്ടിലോ ഫ്രണ്ട്സിന്റെ വീട്ടിലോ ഒക്കെ ഒത്തുകൂടി നോക്കൂ. നല്ല എന്താ പറയാന്നറിയില്ല, നല്ലൊരു ഫീൽ തന്നെയാണ്. പിന്നെ ഇന്നത്തെ ഇതൊരു കുഞ്ഞു വ്ളോഗാണ്, ഒരുപാട് കാര്യങ്ങളൊന്നും കാണിക്കാനുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഞാൻ ക്യാമറയും പിടിച്ച് നടക്കുന്നത് ഒരു ശരിയില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി പുതിയൊരു ഐറ്റവുമായി കാണുന്നതുവരെ സൈനിങ് ഓഫ് ഗ്രൂപ്പ്സ്.